നമസ്കാരം. ഷാരൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാനെ ഇപ്പോൾ കുടുക്കിയിരിക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് സമീർ വാങ്കട എന്ന നർക്കോട്ടിക് ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്യാൻ വേണ്ടി പ്രത്യേക വിജിലൻസ് സംഘവും മുംബൈ പോലീസൊക്കെ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനപൂർവം ഒരാളെ പെടുത്തിയതാണോ എന്ന സംശയം ഉണർന്നിരിക്കുകയാണ്. അതായത് ഈ എൻസിബിയുടെ ഈ കേസുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചു വരുമ്പോൾ ആര്യൻ ഖാൻ ലഹരി മരുന്ന് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട കേസാണ്. ലഹരി മരുന്ന് ഉപയോഗിക്കുന്നത് തെറ്റാണ്, ഈ നാട്ടിൽ അത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ചെറുക്കപ്പെടേണ്ടതാണ്. പക്ഷേ ഗുജറാത്ത് പോർട്ടിലൂടെ, അതായത് അദാനി നടത്തുന്ന പോർട്ടിലൂടെ 20,000 കോടി രൂപയുടെ മയക്കുമരുന്ന് ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നത് പിടിച്ചെടുത്തത് ഈ അടുത്ത ദിവസമാണ്. അന്നൊന്നും ഉണ്ടാകാത്ത ഒരു വേവലാതിയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളൊന്നും സൃഷ്ടിക്കാതെ ആ വിഷയത്തെ അങ്ങ് ചവിട്ടി കാൽപാദത്തിനടിയിൽ ഒളിപ്പിച്ചതിന് ശേഷം ആര്യൻ ഖാന്റെ വിഷയം വല്ലാതെ ആഘോഷിക്കുന്ന ഒരു സമീപനം നമ്മുടെ നാട്ടിലുണ്ട്. ഒന്ന് ആലോചിച്ചാൽ ഷാറൂഖ് ഖാൻ ഉൾപ്പെടെയുള്ളവർ ഈ പറയുന്ന ബി ജെ പിയുടെയും സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തിനെതിരെ നിലപാട് സ്വീകരിച്ച മുൻ അനുഭവം നമ്മുടെ നാട്ടിലുണ്ട്. ഇവരുടെ പല സമീപനങ്ങളെയും പൗരത്വ നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള പല പ്രവർത്തനങ്ങൾക്കെതിരെയും അദ്ദേഹമൊക്കെ നിലപാട് സ്വീകരിച്ച ഒരു വ്യക്തിത്വമാണ്. അപ്പോ സ്വാഭാവികമായിട്ടും സംഘപരിവാറുകാർക്കും ദാമോദർജിക്കൊക്കെ ഈ പറയുന്ന വ്യക്തിയോട് അസംതൃപ്തിയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോ കേവലം 10 ഗ്രാം, അതായത് 10 ഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ ഈ നാട്ടിൽ 1 കിലോയ്ക്ക് മുകളിൽ ലഹരി വസ്തു കയ്യിൽ കരുതിയിട്ടില്ലെങ്കിൽ അവർക്ക് ജാമ്യം കിട്ടുന്ന ഒരു പൊതു നിയമം നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഈ NCB നിയമപ്രകാരം ഇപ്പോ ഈ പറയുന്ന ആര്യൻ ഖാനെ കുടുക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പിതാവിനോടുള്ള രാഷ്ട്രീയ പകപോക്കലാണോ എന്ന് ആരെങ്കിലുമൊക്കെ സംശയിച്ചാൽ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. എത്ര ദിവസമായി ജാമ്യം നിഷേധിക്കുന്നു, ജാമ്യം നിഷേധിക്കുന്നതിന് പ്രത്യേക കാരണങ്ങളൊന്നും ഇതുവരെ ചൂണ്ടിക്കാട്ടിയിട്ടില്ല. ഈ പറയുന്ന ആര്യൻ ഖാന്റെ വാട്സപ്പ് ചാറ്റുമായി ബന്ധപ്പെട്ട ഒരു രേഖ മുൻനിർത്തിയാണ് അദ്ദേഹത്തിന് ഇതുവരെ ജാമ്യം നിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഈ ലഹരി മരുന്ന് പിടിച്ചിട്ടില്ല, അദ്ദേഹം ഈ ലഹരി മരുന്ന് യൂസ് ചെയ്തിട്ടില്ല, അതായത് കൺസെപ്ഷൻ നടത്തിയതായി തെളിയിച്ചിട്ടില്ല. മെഡിക്കൽ പരിശോധന നടത്തി അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള യാതൊരു ലഹരി മരുന്നും ഉപയോഗിച്ചതായും കണ്ടെത്തിയിട്ടില്ല. അങ്ങനെ ഒരു വ്യക്തിയെ ഈ പറയുന്ന ആഡംബര കപ്പലിനുള്ളിൽ ഇങ്ങനെ ഒരു പാർട്ടി നടക്കുന്നു, അതിൽ പങ്കാളിയായതിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്ത് നേരെ 1 മാസത്തോളമായി ജയിലിൽ അടച്ചിരിക്കുമ്പോൾ അവിടെ ചില മനുഷ്യാവകാശ ലംഘനങ്ങളുണ്ടെന്ന് പറയേണ്ടി വരുന്നുണ്ട്. എന്തുകൊണ്ട് ജാമ്യം നിഷേധിക്കുന്നു? ഒരാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെയ്ത കുറ്റത്തിന് അർഹമായ ശിക്ഷ തന്നെ ലഭിക്കേണ്ടതുണ്ട്. അത് ഒരു കാരണവശാലും അതിനെ ന്യായീകരിക്കേണ്ടതില്ല. പക്ഷേ 20,000 കോടി രൂപയുടെ മയക്കുമരുന്ന് ഈ നാട്ടിൽ അദാനിയുടെ പോർട്ട് വഴി വന്നതിന് ശേഷം എങ്ങനെ വന്നു എന്ന് അദാനിയോടോ അദാനിയുടെ ഒരു ഉദ്യോഗസ്ഥരെ പോലും ചോദ്യം ചെയ്യാത്ത സർക്കാർ, അതുമായി ബന്ധപ്പെട്ട് ഫോളോ അപ്പ് ആയി ഒരു അന്വേഷണം നടത്താത്ത ഈ സർക്കാർ സംവിധാനമോ അല്ലെങ്കിൽ അവരുടെ ശിങ്കിടിപ്പണി എടുക്കുന്ന ഈ പറയുന്ന NCBയോ അല്ലെങ്കിൽ ലഹരി മരുന്ന് വേട്ടയ്ക്ക് നേതൃത്വം നൽകുന്ന ഏത് സംവിധാനമായിക്കോട്ടെ, അവർക്ക് ഇപ്പോ ഈ ആര്യൻ ഖാന്റെ കാര്യത്തിൽ മാത്രം വലിയ വേവലാതിയും ആശങ്കയാണല്ലോ ഉള്ളത്. ഒരു വാട്സപ്പ് ചാറ്റ് മുൻനിർത്തി അദ്ദേഹത്തിന്റെ ജാമ്യം നിഷേധിച്ചുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താനുണ്ടെന്ന് പറയുമ്പോൾ അതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഷാരൂഖ് ഖാനെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഷാരൂഖ് ഖാൻ എന്ന വ്യക്തി പലപ്പോഴും ഇത്തരത്തിൽ ഇവരുടെ നടപടികൾക്കെതിരെ അല്ലെങ്കിൽ നയങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ് എന്നതിനാൽ വലിയ അസംതൃപ്തി അദ്ദേഹത്തിനോടുണ്ട്. അത് കുറെ കാലം മുമ്പ് അദ്ദേഹം തുറന്ന് പ്രകടിപ്പിച്ചിട്ടുള്ളതുമാണ്. അതൊക്കെയാണ് ഈ അസംതൃപ്തിക്ക് കാരണം. ഈ സമീർ വാങ്കട എന്ന വ്യക്തി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പിന്നാമ്പുറ കഥകളും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലെ ഒരു മന്ത്രി പുറത്തുവിട്ട ചില തെളിവുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ അത് ഒരു NCB ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചാണ് ഇത്തരത്തിൽ ഒരു തെളിവ് പുറത്തു വന്നു എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതിൽ പറയുന്ന കേസുകളിലൊന്നും നോൺ ബെയിലബിൾ ഒഫൻസ് ആയിട്ടുള്ള ഒരൊറ്റ കേസ് ഈ സമീർ വാങ്കട എന്ന ഉദ്യോഗസ്ഥൻ ഇതുവരെ പിടിച്ചെടുത്തിട്ടില്ല. NCB കേസാണ്, എല്ലാം 10 ഗ്രാം 5 ഗ്രാം ഉള്ള കേസാണ്. ഈ കേസിന്റെ പേരിൽ അദ്ദേഹം പ്രത്യേക പബ്ലിസിറ്റി ആഗ്രഹിക്കുകയും പോരാത്ത ഈ കേസിനെ മറയാക്കി പല പ്രമുഖരിൽ നിന്നും അദ്ദേഹം സാമ്പത്തിക നേട്ടമുണ്ടാക്കി എന്നുള്ള ആരോപണങ്ങൾ വരുമ്പോൾ അത് ചെറിയ ആരോപണമല്ല, ഗുരുതരമായ ആരോപണമാണ് ഉയരുന്നത്. അദ്ദേഹത്തെ അതുമായി മുൻനിർത്തി ഇപ്പോൾ മുംബൈ പോലീസും ഡൽഹിയിൽ NCBയുടെ ഉന്നത ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ ഈ വിഷയത്തിൽ രാഷ്ട്രീയം കലർന്നിട്ടുണ്ടോ എന്നുള്ള സംശയം ശക്തമായി ഉയരുകയാണ്. ഇത്രയും കാലം ആര്യൻ ഖാൻ ഇത്തരത്തിലൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ
നിയമ നടപടി നേരിടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഈ രാജ്യത്തുള്ള എല്ലാ വിഭാഗം ആൾക്കാരും പറഞ്ഞത്. പക്ഷേ ദിവസങ്ങൾ അങ്ങോട്ട് പോകും തോറും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ അസ്വാഭാവികതകളുണ്ട്. അതായത് കോടിക്കണക്കിന് രൂപയുടെ അല്ല, കേവലം 10 ഗ്രാമോ 100 ഗ്രാമിനകത്തുള്ള ഈ പറയുന്ന മയക്കുമരുന്നാണ് ഈ ആഡംബര കപ്പലിനകത്ത് നിന്ന് പിടിച്ചെടുത്തിട്ടുള്ളത്. അത് മുൻനിർത്തി ഇപ്പോൾ ആര്യൻ ഖാനെ കൊണ്ടുവരുന്നു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചില നടിമാരെ ചോദ്യം ചെയ്യുന്നു, വാട്സപ്പ് ചാറ്റുകളെ ഉദ്ധരിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നത്. പക്ഷെ ഒരു സമയത്തും ഈ മയക്കുമരുന്ന് എത്തിച്ച ഒരു മലയാളിയുണ്ട്, അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് എവിടെയും കേൾക്കാനില്ല. അതൊരു ഹിന്ദു പേരായതുകൊണ്ടാണോ അദ്ദേഹത്തെ കുറിച്ച് വലിയ സംസാരമില്ലാത്തതും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ മയക്കുമരുന്ന് കണ്ണികളെ കുറിച്ചും ഒരു തരത്തിലുള്ള ചർച്ചയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്തയും വന്ന് കാണാനും സാധിക്കുന്നില്ല. ആര്യൻ ഖാൻ അത് ഒരു മുസ്ലിം പേരാണ്, മുസ്ലിം നാമധാരിയാണ്, ഷാറുഖ് ഖാനെ പോലെ വലിയൊരു സെലിബ്രിറ്റിയുടെ മകനാണ്. അപ്പോ അവിടെ പിടിച്ചാൽ കുറച്ചുകൂടി അറ്റൻഷൻ കിട്ടും, കുറച്ചുകൂടി ഒരു മനസംതൃപ്തി കിട്ടും. അതുകൊണ്ട് ആ വ്യക്തിയുടെ മകനെ അകത്ത് വെച്ച് നിരന്തരം വേട്ടയാടാനാണ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കേസ് പിടിച്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ, അതായത് സമീർ വാങ്കഡെ എന്ന മുംബൈ NCB ഡയറക്ടർ ആയിട്ടുള്ള വ്യക്തി, അദ്ദേഹം ഈ NCB വന്നത് പോലും ഡെപ്യൂട്ടേഷനിലാണ്. അദ്ദേഹത്തിന് ഇപ്പോ ഡെപ്യൂട്ടേഷൻ കാലാവധി നീട്ടി നൽകുന്നതും കേന്ദ്ര സർക്കാരാണ്. എന്തിനു വേണ്ടി? അദ്ദേഹത്തിന് മുൻപ് NCB സ്ക്വാഡിൽ പ്രവർത്തിച്ച പരിചയമോ അല്ലെങ്കിൽ അദ്ദേഹം ഈ മേഖലയിൽ നിന്ന് വലിയ തോതിൽ ഒരു പേരെടുത്ത വ്യക്തിയൊന്നുമല്ല. എന്നിരുന്നാൽ കൂടിയും ഇവർക്കൊരു പ്രത്യേക താല്പര്യം വന്നിരിക്കുന്നത്, സമീർ വാങ്കഡെ കുറിച്ചൊക്കെ സംഘപരിവാറിനെ അനുകൂലിക്കുന്ന ചില പത്രങ്ങളൊക്കെ എഴുതി പിടിപ്പിച്ചത് കേട്ടാൽ അത്ഭുതപ്പെട്ടു, ഇത്രയും വലിയ കഴിവുള്ള ഒരു ഉദ്യോഗസ്ഥനാണോ എന്ന് തോന്നിപ്പോ. പക്ഷെ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ സമീർ വാങ്കഡെ സംശയത്തിന്റെ നിഴലിലാണ്. എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് ചോദിച്ചാൽ ആരുടെയൊക്കെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ എന്നുള്ള സംശയം ജനിക്കുമ്പോൾ, ഷാരൂഖ് ഖാൻ എന്ന ഒരു സെലിബ്രിറ്റിയുടെ മകനായതുകൊണ്ട് മാത്രം ആര്യൻ ഖാന് നീതി നിഷേധം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതൊരു ഗുരുതരമായ പിഴവ് തന്നെയാണെന്ന് ഈ സന്ദർഭത്തിൽ പറയേണ്ടി വരികയാണ്.